അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ മോൾ ഇവന്റെ അടുത്തൊരു കസേരയിലുണ്ടാവും. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളൊന്നും ഈ വീട്ടിലെ മരുമക്കളല്ലെന്നാ അമ്മായി പറയുന്നേ. അങ്ങനെ പറഞ്ഞ ഇവളും ഞങ്ങളുടെ മരുമകളല്ല. ഞാൻ അന്തസ്സായിട്ടല്ലേ ചൈവീടിന്റെ പടി കടന്നു വന്നത്? പടി കടന്നു വന്നതൊക്കെ അന്തസ്സായിട്ട് തന്നെ. പക്ഷെ നിനക്കൊരു മരുമകൾ വന്നേ പിന്നെ നിനക്ക് അന്തസ്സില്ലാതായി. ഒരുപാട് പേർക്ക് അഭയം കൊടുത്തിട്ടുള്ളവരാണ് അനന്തപുരിക്കാർ. പലരെയും എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് വീട്ടിനകത്തും പുറത്തുമൊക്കെ. ആ ചരിത്രമൊക്കെ നിനക്കറിയാലോ. അങ്ങനെയുള്ളവർ പോലും നിലമറന്ന് പെരുമാറുന്നുണ്ട്. എന്നാൽ കല്യാണം നടന്നത് എങ്ങനെയായാലും എന്റെ കൊച്ചുമക്കളുടെ ഭാര്യമാരാണ് ഇവർ രണ്ടുപേരും. അതിൻ്റെതായ മാന്യത അവർക്ക് കൊടുത്തേ പറ്റൂ. അനാമിക മോൾ നാളെ അനിയുടെ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്കും തുല്യസ്ഥാനമാണുള്ളത്. പിന്നെ മൂത്ത മരുമകളെന്ന നിലയിൽ നിനക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും ഇപ്പൊ കൊച്ചുമരുമക്കളുടെ മൂത്തവളായ നയനമോൾക്ക് കൊടുത്തേ പറ്റൂ. എന്നുവെച്ചാ ഇനി കയറി വരുന്ന അനാമികയും നയനെ ബഹുമാനിക്കണമെന്നർത്ഥം. ഏട്ടത്തി കുറെ കഴിയുമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കിയാ കൊള്ളാം. പിന്നെ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാ, അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് കുറച്ച് പെൺകുട്ടികൾ ഇങ്ങോട്ട് വരും ഈ വീട്ടിലെ സ്ത്രീകളെ അണിയിച്ചൊരുക്കാൻ. എന്നും നയനെ ഉൾപ്പെടെയുള്ളവരല്ലേ വെച്ച് വളമ്പുന്നത്. ഇന്നെല്ലാവർക്കും വിശ്രമം കൊടുക്കാം. അണിഞ്ഞൊരുങ്ങിയിട്ട് അവരെല്ലാം ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ പൊക്കോട്ടെ. നമ്മളാണ് ഇന്ന് ഈ വീട്ടിലെ പാചകക്കാർ. എന്താ അജയ? അത് കൊള്ളാം, പക്ഷെ അച്ഛ ആര് പാചകം ചെയ്യും? നീ ഞാനും ഇവനും ഉൾപ്പെടെയുള്ള ഈ വീട്ടിലെ ആണുങ്ങൾ എല്ലാരും ചേർന്നു. എന്താടാ മോനെ? ഞാൻ റെഡിയാ. എന്നാ പിന്നെ നിങ്ങളങ്ങ് റെഡിയായിക്കോ. നല്ല അസല് ബ്യൂട്ടീഷ്യന്മാർ ഇപ്പൊ വരും. അത് കഴിഞ്ഞ് എല്ലാവരും ഗ്ലാമറായിട്ട് പുറത്തുപോയി എൻജോയ് ചെയ്യൂ. ഭക്ഷണം കഴിക്കുന്ന ഇവിടെ നിന്നാവാം. എന്താ ദേവ്യാനി? അങ്ങനെ ആയിക്കോട്ടെ അച്ഛാ. രാജയ അവനോട് പോയി വിവരം പറ ജയനോട്. ശരി അച്ഛാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറില്ല മോളെ. എന്റെ മോൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് വാരിക്കോരി സ്നേഹം കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ, അത് നടന്നില്ല. ഇവനും അനിയും തമ്മിൽ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അനിയുടെ ഭാര്യ എന്ന നിലയിൽ എന്റെ മരുമോക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടി ഞാൻ നിനക്ക് തരും.